സ്ഥലം. എൻ്റെ പേര് അനീഫ. ഈ ആരാധന എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം, എന്താണ് ഈ ആരാധന എന്ന് സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ആരാധന ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഇവർക്കൊക്കെ നമ്മൾ ആരാധകരുണ്ട് എന്ന് വെച്ചാൽ അവർ സ്വമേധയാ ചെയ്യണതാണ്, ഒരു ആളും പ്രേരണയില്ലാതെ അവരെ കഴിവ് കണ്ട് സ്വമേധയാ ചെയ്യണത്. എന്നാൽ ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്നത് അയ്യാലൽ ഫല അയ്യാല സ്വല അസ്സലാത്ത് ഖൈറുമിനൗ എന്ന് നിർബന്ധിച്ച് ചെയ്യപ്പെടുന്ന ഇതിനെ ആ തലത്തിലുള്ള ആരാധന, എനിക്ക് ഇനി ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ കുറവോ എന്തോ അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്ന ആരാധന എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കത്ത് ചെയ്യപ്പെടുന്നതിനെ ആരാധന എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ദൈവം ആരാധനക്കർഹനാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് അതീതമായ പലതുമുണ്ട്. ഇതിനെന്ത് ചെയ്യണം? കുട്ടികളെ ഇൽമ് എന്ന് പറഞ്ഞു കണ്ട് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ്റെ സുന്നത്ത് പഠിപ്പിച്ചാൽ അത് വരില്ല. അതിന് കെമിസ്ട്രി ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഈ ദൈവികത കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഉണ്ടാവും? ആരാധന ഉണ്ടാവും. മറ്റൊന്നുകൊണ്ട് ആരാധന ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. എൻ്റെ ചോദ്യം അതല്ല, അത് ഒന്ന്. മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് എന്താണ് വേണ്ടത്? അതാണ് എൻ്റെ ഒരു മറ്റൊരു ചോദ്യം. കാരണം ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ ബലി കൊടുത്താൽ മതി, അതും ദൈവത്തിൻ്റെ പ്രീതിക്കും അല്ലെങ്കിൽ ദൈവമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പോത്തകളെ അറക്കുക, അത് ഭാര്യ വലിച്ച് തിന്നൽ, അതൊരു മറ്റേ മഹാനായ ഒരു പ്രവാചകൻ്റെ സ്മരണങ്ങളല്ല. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ദൗത്യവും അവരുടെ സ്വപ്നവും ഒരു സമുദായത്തിൻ്റെ ഉദ്ധരണമാണ്. അതാണ് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ കഥയാണത്. അത് ആ സ്വപ്നം മകനിലൂടെ, ഇപ്പം നമ്മളൊക്കെ സ്വപ്നം കാണും മകനെ എഞ്ചിനീയറാക്കുക ഡോക്ടറാക്കുക എന്ന് പറയുന്നത്, പ്രവാചകന്മാരുടെ ദൗത്യം അതാവില്ല. കാരണം അവർ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക, അവരനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും ഒക്കെ മോചനമാണ് അവർക്ക് ആവശ്യം. ആ സ്വപ്നമാണ് ഇസ്മായിൽ നബിനോട് പറയണത്. അത് സ്വമേധാ സ്വീകരിക്കും. എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഖുർആനിൻ്റെ അർത്ഥം അതാണ്, അങ്ങനെയാണ് എനിക്കത് മനസ്സിലാവുന്നുള്ളൂ. മറിച്ച് ഒരു മൃഗം സ്വയം രക്തം എടുത്ത് ബലിയിറക്കപ്പെടുന്നത് എങ്ങനെയാണ് അവർ ഒരു പ്രവാചകൻ്റെ ത്യാഗമാവണത്? ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു തള്ള രണ്ട് കുട്ടികളെയാണ് ഒരു കാമുകന് വേണ്ടി ബലിയർപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ എന്നെ കൊല്ലുക, തള്ളാർ കൊല്ലുക, തന്ത്ര കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയല്ല. മറിച്ചൊരു നമ്മുടെ രാഷ്ട്രപിതാവ് വേണമെങ്കിൽ പറയാം, അത് അയാളുടെ ജീവിതം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു മുണ്ടെടുത്ത് അത് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചെന്ന് പറയാം, അതിൽ ഒരു മഹത്വമുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ചോദ്യം. ഓക്കെ, എൻ്റെ സുഹൃത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നല്ല, എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തത് ആരാധനയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആരാധന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ ആരാധന എന്ന് പലതിനും പറയാറുണ്ട്. ആരാധ്യനായ മലപ്പുറം മേയർ എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. അതിൻ്റെ അർത്ഥം നമ്മളെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ മലപ്പുറം മേയറോട് വിളിച്ച് പ്രാർത്ഥിക്കും എന്നല്ല, മറിച്ച് അത് മലയാളത്തിലുള്ളൊരു അർത്ഥകൽപ്പനയാണ്. നമ്മൾ മലയാളത്തിലൊരു ശബ്ദം പ്രയോഗിക്കുമ്പോൾ അറബിയിൽ ഇബാദത്ത് എന്ന ശബ്ദത്തിന് തുല്യമായി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പദം എന്നുള്ള നിലക്ക് മാത്രമാണ് മലയാളത്തിലെ ആരാധന എന്നുള്ള പദം നമ്മൾ പ്രയോഗിക്കുന്നത്. ആ ഇബാദത്തിന് അറബിയിൽ അർത്ഥം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ എന്നാണ്. അത് വിളിച്ചിട്ടാണെങ്കിലും വിളിച്ചിട്ടില്ലെങ്കിലും എല്ലാം മനസ്സിൽ നിന്ന് വരുന്നതേ കർമ്മമാകൂ. പ്രാർത്ഥന വിളിക്കുന്ന അയ്യല സലാത്ത് അയ്യല ഫലാ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരിക, നിങ്ങൾ വിജയത്തിലേക്ക് വരിക എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ വിളിച്ചിട്ട് ചെന്നതിന് ശേഷം അത് ഒരു ഓർമ്മപ്പെടുത്തലല്ലേ? ആ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തെ ഈ ആരാധനകളെ ഖുർആൻ പറയുന്നത് ആരാധനകൾ പടച്ചവനുമായുള്ള മനുഷ്യന്റെ ബന്ധം ദൃഢപ്പെടുത്തുകയും ആ ബന്ധം വഴി മനുഷ്യൻ സന്മാർഗനിഷ്ഠരായിത്തീരുകയും ചെയ്യുമെന്നാണ്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ ആരാധിക്കുക, നിങ്ങൾ നന്മ നിറഞ്ഞവരാകും, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ മുത്തഖികളാകും എന്നാണ് ഖുർആൻ പറയുന്നത്. പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക വഴി മനുഷ്യർ സന്മാർഗനിഷ്ഠരായിത്തീരും. ആ സന്മാർഗനിഷ്ഠരാക്കുന്നതിൻ്റെ ഒരു ജീവിത വ്യായാമമാണ് നമസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ആ നമസ്കാരത്തിന് ഓർമ്മപ്പെടുത്തലുകൾ വേണം, അതിന് കൃത്യസമയം വേണം, അവിടെ വൈയക്തികമായ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്, സാമൂഹികമായ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലക്ക് സമൂഹം ഒരുമിച്ച് കൂടുവാൻ ഒരു അറിയിക്കൽ ആവശ്യമുണ്ട്. ആ അറിയിക്കൽ വരുമ്പോഴുമല്ല ആരാധന ആരാധനയാകുന്നത് എപ്പോഴാണ്? അവൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടാകുമ്പോഴാണ്.
അതെന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വയമേവ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അത് ആരാധനയാകും, അതല്ല നമസ്കരിക്കുമ്പോഴത് ആരാധനയാകും, പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അതും ആരാധനയാകും. എന്താ അവിടെയെല്ലാം നമ്മുടെ ഹൃദയവും പടച്ച തമ്പുരാനുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ ആരാധനയുണ്ടാകും. അവിടെ ത്യാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലമായ ത്യാഗം ഇസ്ലാമിക ഡിക്ഷണറിയിലില്ല, നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾക്ക് എന്തും ത്യാഗം ചെയ്യാം എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ത്യാഗമാണ്. ത്യാഗം ആവശ്യമുള്ളപ്പോൾ, എപ്പോഴാണ് ത്യാഗം? പടച്ചവൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം. ഒരാൾ ത്യാഗം ചെയ്യുന്നു എന്ന് വിചാരിച്ച് പടച്ചവൻ ആവശ്യപ്പെട്ടു പ്രഭാതം മുതൽ പ്രദോഷം വരെ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ, അല്ലെ, രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് മുതൽ മഅരിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ നോമ്പ് പിടിക്കാൻ പടച്ചവൻ ആവശ്യപ്പെട്ടു. ഒരാൾ സ്വയമേവ ഞാനൊരല്പം കൂടി ത്യാഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇശ വരെ നോമ്പ് നീട്ടിവെച്ചാലോ? അത് ത്യാഗമല്ല, തോന്യാസമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവിടെ എന്താണത്? പടച്ച തമ്പുരാന്റെ നിർദ്ദേശത്തിന് എതിര് പ്രവർത്തിക്കലാണ്. ഇവിടെ ബലിയറുക്കലുമെല്ലാം ഈ രൂപത്തിലുള്ളതാണ്. ബലി എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്, പടച്ച തമ്പുരാന്റെ നിർദ്ദേശമാണ് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നത്. നേർക്ക് നേരെ കിട്ടുന്നത് പോലെ തന്നെ നബിമാർക്ക് സ്വപ്നത്തിലൂടെ പടച്ച തമ്പുരാന്റെ നിർദ്ദേശം ലഭിക്കും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പുത്രനെ ബലിയറുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് പടച്ചവൻ പറഞ്ഞുകൊണ്ട് തയ്യാറാവുക എന്നാ. അല്ലാതെ മോനെ എനിക്ക് നിധി കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ എനിക്ക് പ്രേമം ശരിയാവാൻ വേണ്ടി, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്വന്തം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അറക്കുക എന്നുള്ളതല്ല, മറിച്ച് എൻ്റെ നാഥൻ എനിക്ക് ജീവൻ നൽകിയ, എനിക്കെൻ്റെ മകനെ നൽകിയ എൻ്റെ നാഥൻ ഇതാ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇവനെ അവൻ പറഞ്ഞത് ചെയ്യണമെന്ന്. അതിൻ്റെ പരമാവധിയാണ് അവനെ വലിയറക്കുക എന്നത്, അതിന് സന്നദ്ധമാവുക എന്നത് ത്യാഗത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുവാൻ സന്നദ്ധമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ചവൻ കൽപ്പിക്കുന്നത് വേണ്ട, പകരം നീ ഒരു ആട്ടിൻകുട്ടിയെ ബലിയറക്കുക, ഒരു മൃഗത്തെ ബലിയറക്കുക എന്നാണ്. ആ ബലിയറക്കുക അത് ഇപ്പോ പിന്നെ നമുക്ക് അങ്ങാടി പോയിട്ട് കേവലം ചന്തയിൽ എന്ത് വാങ്ങിയിട്ട് അറുക്കുന്നൊരു വസ്തു മാത്രമായി കന്നുകാലികൾ മാറിയൊരു കാലഘട്ടത്തിൽ അതിന് ത്യാഗം വേണ്ട രൂപത്തിൽ മനസ്സിലായി കൊള്ളണമെന്നില്ല. പക്ഷേ കാശ് ചെലവാക്കലും ഒരു ത്യാഗം തന്നെയാണല്ലോ. പടച്ചു തമ്പുരാൻ പഠിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം സമ്പത്ത് ചെലവഴിക്കുന്നു, ഇത് വാങ്ങുന്നു, ഇത് അറുക്കുന്നു, എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് വിതരണം നടത്തുകയും ചെയ്യുന്നു. ഇത് എന്താണ്? പടച്ചു തമ്പുരാൻ പഠിപ്പിച്ചാൽ, പടച്ചു തമ്പുരാൻ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാൻ സന്നദ്ധമാണ് എന്നതിനുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അതാണ് ബലിയിലെല്ലാമുള്ള കാര്യങ്ങൾ. ഇവിടെയെല്ലാം ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും അടിവരയിടുകയാണ്. കേവലമായ ത്യാഗം ഇസ്ലാം മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ദൈവിക മാർഗനിർദ്ദേശപ്രകാരം പടച്ചവൻ പറഞ്ഞതനുസരിക്കാൻ നമുക്ക് എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ അത് ത്യജിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.